ആലപ്പുഴ ഹരിപ്പാട് മുതൽ കൃഷ്ണപുരം വരെ ദേശീയപാതയിലെ കുഴികൾ അപകടക്കെണിയിലാകുന്നു. സ്പീക്കർ എം ബി രാജേഷിൻ്റെ ഔദ്യോഗിക വാഹനമാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ അപകടത്തിൽപ്പെട്ടത്. കുഴികൾ അടയ്ക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രഖ്യാപനവും നടപ്പായില്ല. കായംകുളം ഓച്ചിറ ഹൈവേയിൽ നമ്മുടെ കെ പി എസ് സി ജംഗ്ഷനടുത്ത് തൊട്ട് മൂന്നാലഞ്ച് പ്രാവശ്യമായിട്ട് ഇന്ന് രാവിലെ തൊട്ട് വണ്ടികൾ വന്ന് വീണ് പലതരത്തിലുള്ള ആക്സിഡൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരള സർക്കാരിന്റെ വണ്ടി തന്നെ വന്ന് വീണ്, കേരള സ്റ്റേറ്റ് വണ്ടി 22 വണ്ടി വന്ന് വീണ് പഞ്ചറായി, വണ്ടി പൊട്ടി സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. സ്പീക്കർ എം ബി രാജേഷിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട കെ പി എസ് സി ജംഗ്ഷനിലെ ഒരു കുഴിയാണിത്. ഇപ്പോൾ നാട്ടുകാർ ഈ കുഴിക്കിട്ട പേര് സ്പീക്കർ കുഴി എന്നാണ്. ഇങ്ങനെ ദേശീയപാതയിൽ ഇപ്പോൾ വി ഐ പികളുടെ പേരിൽ നിരവധി കുഴികളുണ്ട്. താറുമാറായി കിടക്കുകയാണ് ദേശീയപാത. ആലപ്പുഴ കൊല്ലം യാത്രയിൽ നടുവൊടിയാതെ പോകുന്നവർ ഭാഗ്യവാന്മാർ. വാഹനങ്ങളുടെ കേടുപാട് നിത്യ സംഭവമാണ്. ഡിസ്കും ബെല്ലായി, ടയറും പൊട്ടിക്കും, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ രണ്ട് ടയർ പോകുന്നുണ്ട്. അന്നേരം സെപ്പിനി കൊണ്ട് പ്രയോജനമില്ലല്ലോ, ഒരു ടയർ കൂടെ വേണം. അപ്പൊ അങ്ങനെ 12 മണിക്കൂർ വരെ ഓരോ പാർട്ടികൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നാട്ടുകാരാണ് ഇപ്പോൾ റോഡിന്റെ കാവൽക്കാർ. കുഴിയിൽ വീഴുന്നവരെ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. എത്ര എന്തും വേണ്ടി അപകടം. ബൈക്കാരം വീണിട്ട് ഞാൻ തന്നെ ഈ അടുത്ത സമയത്ത് ബുക്ക് എടുത്തു ഇപ്പുറത്ത്. ആ ഭയങ്കര ശനി ഇത് വണ്ടി പാപ്പട്ടെ. ഞങ്ങള് സാധാരണക്കാരാണ് ഇത് അനുഭവിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിലെ യാത്രയാണ് ഏറെ ദുഷ്കരം. പേടിച്ചിട്ടാണ് റോഡിൽ കൂടെ പോകുന്നത്. ഇപ്പോൾ ജീവൻ പണയം വെച്ചെന്ന് പറയാം. ദേശീയപാത 6 വരിയായി വികസിപ്പിക്കുന്നതിന് ടെൻഡർ ആയതിനാൽ NHAI അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകുന്നില്ല. താൽക്കാലികമായി കുഴി അടയ്ക്കാമെന്ന് കരുതി ടെൻഡർ വിളിച്ചിട്ട് കരാറുകാരെ കിട്ടുന്നുമില്ല. ഇതൊക്കെയാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം. 20 കിലോമീറ്റർ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുക. മന്ത്രി പറഞ്ഞ് 24 മണിക്കൂറിൽ കുഴി അടയ്ക്കുക. ദേശീയപാതയിൽ ജീവനുകൾ പൊലിയും മുൻപ് തന്നെ ഈ കുഴികൾ അടയ്ക്കാൻ നടപടി ഉണ്ടാകണം. കായംകുളത്തു നിന്ന് സുഭാഷം പിള്ളയ്ക്കൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.